നമസ്കാരം കൂട്ടുകാരി എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അതിപുരാതന കാലം മുതൽക്കേ മാതൃദൈവങ്ങളെ മനുഷ്യർ ആരാധിച്ചിരുന്നു പ്രകൃതിയെ പ്രത്യേകിച്ച് മണ്ണിൻ്റെ ഊർവരതയും ജലവും മറ്റും രൂപത്തിൽ കാണുകയും ആരാധിക്കുകയും ചെയ്തിരുന്നു പുരാതന കാലത്ത് സ്ത്രീ ദൈവങ്ങൾക്കായിരുന്നു പ്രാധാന്യം കേരളത്തിലെ മിക്കവാറും തറവാടുകളിൽ ഒരു കുടുംബ പരദേവത ഉണ്ടായിരിക്കും സന്യാസത്തിനും ഭജനത്തിനുമായി നാടുവിടുന്ന കുടുംബാംഗം ഒരു ഉപാസനാ ദേവതയെ കണ്ടെത്തി ഉപാസിക്കാൻ തുടങ്ങുന്നു ആ ദേവതയുടെ സംരക്ഷണം സന്യാസിക്ക് ലഭിക്കുന്നു സന്യാസി ആ ദേവതയോടുകൂടി കുടുംബത്തിൽ തിരിച്ചെത്തുന്നു ആ ദേവതയെ തൻ്റെ കുടുംബത്തിന്റെയും പരമ്പരയുടെയും സംരക്ഷണത്തിനായി ഒരു നിശ്ചിത സ്ഥലത്ത് കുടുംബക്ഷേത്രമുണ്ടാക്കി കുടിവെക്കുന്നു ഞങ്ങളും ഞങ്ങൾക്ക് ശേഷമുള്ള പരമ്പരയും ഉള്ളകാലം ഈ ദേവതയെ വഴിപോലെ സേവിക്കുകയും ഭജിക്കുകയും ചെയ്യാം എന്ന് അംഗങ്ങൾ പ്രതിജ്ഞ ചെയ്യുന്നു ഇങ്ങനെ കുടിവെച്ചതായ കുടുംബക്ഷേത്രങ്ങളാണ് മിക്കവാറും തറവാടുകളിലും കണ്ടുവരുന്നത് സന്യാസിയുടെ പ്രേതത്തെയും ദുരിതശുദ്ധി വരുത്തിയ ശേഷം ഗുരുമുത്തപ്പൻ എന്ന സങ്കല്പത്തിൽ ഈ കുടുംബക്ഷേത്രത്തിൽ തന്നെ കുടിവെച്ച് ആരാധിക്കുന്നു നൂറ്ററുപത് വർഷം പഴക്കമുള്ള കോട്ടാക്കളത്തിൽ കുടുംബക്ഷേത്രത്തിന്റെ ജീർണാവസ്ഥ പരിഹരിക്കാനും ക്ഷേത്രാരാധന കണ്ടെത്താനും പുനരുദ്ധരിക്കാനും പുനരുജ്ജീവിപ്പിക്കാനും രണ്ടായിരത്തി ഇരുപത്തി ജൂൺ ഇരുപത്തെട്ട് ഇരുപത്തൊൻപത് തീയതികളിൽ തിരൂർ പ്രേമൻ പണിക്കരുടെ നേതൃത്വത്തിൽ സ്വർണപ്രശ്നം നടത്തി അതനുസരിച്ച് കർമ്മം ചെയ്യാനുള്ള ഇച്ഛാശക്തി ക്രിയാശക്തി ജ്ഞാനശക്തി എന്നിവയുടെ പ്രതീകമായ ദേവിയാണ് പ്രധാന പ്രതിഷ്ഠയെന്ന് കണ്ടെത്തി അക്കാലത്ത് കുടുംബാംഗങ്ങൾ പുത്തരി ആഘോഷിച്ചിരുന്നതായും കാണുകയുണ്ടായി ഒരു ആചാരമെന്ന നിലയിൽ ശുഭമുഹൂർത്തത്തിൽ ദേവിക്ക് നിവേദിക്കുന്നതിനായി മധുരമുള്ള പുത്തരി നിവേദ്യം തയ്യാറാക്കിയിരുന്നു പ്രകൃതിയോടുള്ള ആദരവായിരുന്നു ഈ നിറപുത്തരി ഈ ആഘോഷവേളയിൽ മണ്ണൂർ മഹാദേവ ക്ഷേത്രത്തിൽ പുന്നെല്ല് സമർപ്പണവും നടത്തിയിരുന്നു ആണ്ടോട്ടും പഴനിമുരുകൻ ക്ഷേത്ര തീർത്ഥാടനവും വർഷാവർഷങ്ങളിൽ കുടുംബാംഗങ്ങൾ നടത്തി നടത്തിപ്പോന്നിരുന്നതായും പ്രശ്നത്തിൽ കാണാൻ കഴിഞ്ഞു പഴയ ക്ഷേത്രത്തിൻ്റെ കണക്കുകളിൽ നിന്നും അണുവിടമാറാതെ ക്ഷേത്രത്തിൻ്റെ പുനർനിർമ്മാണം നടത്താനും വർഷത്തിലൊരിക്കൽ കുടുംബാംഗങ്ങൾ ഒത്തുകൂടി ഉത്സവം കൊണ്ടാടാനും തീരുമാനമായി ഓരോ കുടുംബാംഗങ്ങളുടെയും സമ്പൂർണമായ സമർപ്പണത്തിലൂടെ മാത്രമേ ഇവയെല്ലാം നടക്കുകയുള്ളൂ നിർമ്മാണത്തിൽ പങ്കാളിയാവുക എന്നത് അപൂർവമായി ലഭിക്കുന്ന ഭാഗ്യവും നമ്മുടെ തലമുറയ്ക്ക് നാം പകർന്നു നൽകുന്ന പുണ്യവുമാണ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്